നമസ്കാരം. നളൻസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്താണ്. അതായത് പാചകത്തിന് നല്ല മീനും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ആ നല്ല മീൻ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള ശ്രീ റസൽ ഷാഹുൽ മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം തൃശ്ശൂർ ശാഖയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാം, അതായത് അദ്ദേഹം ഇത്രയും ജോലി തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഇവിടെ പാണാവള്ളിയിലെത്തി തൃശ്ശൂരിൽ നിന്ന്, അതുപോലെ അവരുടെ ഒത്തിരിയേറെ ജോലി തിരക്കുകളുണ്ട്, അതിനിടയ്ക്കും ഈ പാണാവള്ളി എന്ന് പറയുന്ന നമ്മുടെ ഗ്രാമത്തിലെത്തി ഇതേപോലുള്ള ആ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൻപുറത്തെ ലൈവ്ലി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു ഫാം നടത്തുന്നുണ്ട്. ആ ഫാമിൽ നമ്മൾ ചിത്രലാട തിലോപ്പിയ വിളവെടുക്കുന്ന ഒരു ദിവസമാണിന്ന്. ആ ചിത്രലാട തിലോപ്പിയ വിളവെടുത്ത് മേടിക്കാനും എല്ലാത്തിനും കൂടി അദ്ദേഹത്തിൻ്റെ ആ കൃഷി രീതികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ. അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം കാര്യങ്ങൾ. നമസ്കാരം ശ്രീ റസൽ സാഹുൽ എന്ന റസലണ്ണ. വെൽക്കം ടു ഗ്രീൻ ലീസ് ഫാംസ്. നളൻസ് വേൾഡിലെ കൂട്ടുകാർക്കെല്ലാം ഈ ഗ്രീൻ ലീസ് ഫാംസ് എന്ന നമ്മുടെ ഈ കൊച്ചു കൃഷിയിടത്തിലേക്ക് സ്വാഗതം. ഇത് എങ്ങനെയാണ് ഈ സമയം, ഈ പടം എടുക്കാൻ പോകണം, ഏത് സമയത്താണ് വിളി വന്നേ എന്നറിയില്ല. ഇതിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ മീൻ വളർത്തലും അതുപോലെ തന്നെ അക്വാപോണിക്സ് കൃഷിയും ബാക്കിയുള്ള ജൈവ വൈവിധ്യങ്ങളായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ എങ്ങനെ കൃഷി ചെയ്യുന്നത്? ഒന്നാമത് ഇതെല്ലാത്തിനും നമുക്കൊരു മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് ചെറുപ്പം മുതലേ തന്നെ കൃഷിയോടും മീൻ വളർത്തലിനോടും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നമ്മുടെ പാഷൻ തന്നെ നമുക്ക് പ്രൊഫഷനായിട്ട് കിട്ടി. അപ്പം അതിനൊപ്പം ഇതെല്ലാം എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട്, ഞാൻ ജോലി നേരത്തെ ബാംഗ്ലൂരിലും കോഴിക്കോടും ഇപ്പോൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ഒഴിവ് ദിനങ്ങളിൽ നാട്ടിൽ വരുവാനും ഈ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്. അതിൻ്റെ സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ മനസ്സമാധാനവും ഈ ജോലി ചെയ്യുന്ന ടെൻഷൻ. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഒരു പച്ചപ്പും ഈ വെള്ളക്കുളത്തിലെ ഓളങ്ങളും ആ മീനുകൾക്ക് രണ്ട് തീറ്റിയിട്ട് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു വളരെ നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷമാണ്. ഈ ചിത്രലാട തിലോപ്പിയുടെ വിത്തുകളൊക്കെ പലതരത്തിലുള്ള ഹൈബ്രിഡ് തിലോപ്പിയുണ്ട്, റെഡ് തിലോപ്പിയുണ്ട്, പിന്നെ നിരവധി വെറൈറ്റീസ് ഉള്ള തിലോപ്പിയകൾ ഇന്ന് സുലഭമാണ്. എന്തുകൊണ്ട് ചിത്രലാട തിലോപ്പിയ? ഒന്നാമത് ഞാൻ ഇതൊരു പുതിയൊരു ബ്രീഡാണിത്. തായ്ലൻഡിലെ ചിത്രലാട കൊട്ടാരത്തിൽ അവിടെ ബ്രീഡ് ചെയ്തിറങ്ങി അവിടെ നിന്ന് വന്നൊരു ഹൈബ്രിഡ് ഇനമാണിത്. കേരളത്തിലും ഇന്ത്യയിലും അടുത്ത കാലത്താണ് ഇത് എത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വളരെ പെട്ടെന്ന് വളർച്ചയെത്തുന്ന ഒരു സാധനം, അനുകൂലമായ സാഹചര്യത്തിൽ 4 മാസം കൊണ്ട് 1 കിലോയ്ക്ക് മേലൊക്കെ തൂക്കം എത്തും എന്ന ഒരു ഇനമാണിത്. ഈ അനുകൂലമായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നത് വെള്ളത്തിൻ്റെ ഒരു pH നിലനിൽക്കുന്ന കാര്യം, പിന്നെ ഈ തിലോപ്പിയ ശരിക്കും ഒരു ലേശം ഉപ്പ്, ശുദ്ധേര മത്സ്യമാണെന്ന് പറയുന്നെങ്കിൽ അല്പം ഉപ്പ് നമ്മൾ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് വളരും. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ ആണെങ്കിൽ ആണ് ഇതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ആ ഒരു സംവിധാനം വരും. അപ്പോൾ ആ ഒരു ഫ്ലോട്ടിംഗ് വാട്ടറിൻ്റെ പ്രത്യേകത ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിവിടെ ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിലൂടെ ഈ കുളത്തിലെ വെള്ളം തന്നെ ഇങ്ങോട്ട് പമ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ ചീരയും അല്പം ഇഞ്ചിയും പച്ചമഞ്ഞളും ഒക്കെ വെച്ചിട്ട് ഈ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ആ മീനിന്റെ വേസ്റ്റ് വലിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇതിലിട്ടിരിക്കുന്ന മെറ്റൽ ബെഡ് വളം വലിച്ചെടുത്തിട്ട് തിരിച്ച് ഫിൽട്ടർ ചെയ്ത് പുതിയ വെള്ളമായിട്ട് അങ്ങോട്ട് വിടുന്ന ഒരു സംവിധാനമാണ് നമ്മളെ ഇപ്പൊ അതിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ശരിക്കും ഈ പറഞ്ഞ പോലെ ഇത് രണ്ടും മാത്രമല്ല അദ്ദേഹത്തിന്റെ മേഖലകൾ, നല്ല ഒന്നാന്തരം പാചകക്കാരനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോസിൽ ഇഷ്ടം പോലെയുണ്ട് മീനാണ് സ്പെഷ്യലിസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പുസ്തകം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള മീനുകളെ കുറിച്ചുള്ള, അതായത് നമ്മളെ പുഴകളിലും അതുപോലെ കായലുകളിലും ഈവൻ കടൽ വരെയുള്ള മീനുകൾ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ വേവ് എന്താണ്, അത് എത്ര എന്ത് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പഠിച്ച് തന്നെത്താൻ പാചകം ചെയ്ത് തന്നെത്താൻ കഴിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ റസൽ ഷാഹുൽ. ഞങ്ങൾ 7-ാം ക്ലാസ് 6-ാം ക്ലാസ് മുതലുള്ള പരിചയമാണ്. എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ അതെ സീനിയർ. അപ്പൊ അനിയൻ, എനിക്ക് തോന്നുന്നു ഉണ്ണി മറ്റെവിടെ നിന്നല്ല, ഉടമ്പടി സ്കൂളിൽ ഇടയ്ക്ക് ഒരു പരീക്ഷ വന്ന് എഴുതിയാണ് ജോയിൻ ചെയ്യുന്നത്. 3-ാം ക്ലാസ്. എനിക്ക് തോന്നുന്നു ഞാനന്ന് 6-ലോ 7-ലോ മറ്റാന്ന് തോന്നുന്നു ഉണ്ണി വന്ന് അടുത്ത് വന്ന് എക്സാം എഴുതാനായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ കുഞ്ഞുണ്ണിയെ പോലെ തന്നെ വെളുത്ത് കൊടുത്ത ഒരു പയ്യൻസ് വന്ന് എന്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതുന്നു ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതല്ലാണ്ട് ഇനിയിപ്പോ ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും, നമ്മൾ സാധാരണ നാടൻ മീനുകളിലായിരുന്നല്ലോ റസലിന്റെ കൂടുതൽ ഇത്, അതായത് വരാല്, കാരി, മുഷി, ഇതിനകത്തായിരുന്നു കൂടുതൽ കമ്പം. അപ്പൊ ഇതിനകത്ത് വരാലുണ്ടോ?
ഇല്ല നാടൻ മീനുകളൊക്കെ വേറെ കുളമുണ്ട് ഈ കുളത്തിൽ നാടൻ മീൻ വരാല് കാരി ആ സാധനങ്ങൾ മാത്രമാണ് വീടിനകത്തുള്ള കുളത്തിലും ഈ വരാലും കാരിയും നമ്മൾ ഇവിടുന്ന് ഇടത്ത് ഇടയ്ക്ക് പിടിച്ചുകൊണ്ട് പോയിട്ടുന്ന വലിയ തിലോപ്പികളും പിന്നെ ഗൗരാമി മീനൊക്കെ അകത്തെ കുളത്തിലുണ്ട് അകത്തെ കുളത്തിലാണ് ഈ വലിയ വരാലുകൾ അപ്പൊ നമ്മളിപ്പോ പണ്ടുപോലെ കണ്ടു വന്നല്ലോ ഒരു ഏകദേശം 2 കിലോ ഒക്കെ വരുന്ന വരാലുകൾ പണ്ട് സുലഭമായിരുന്നു ഇന്നില്ല അതിന്റെ ബ്രീഡുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ അല്ല ഒരു കാലത്ത് ഈ വരാൽ മത്സ്യങ്ങൾക്ക് വ്യാപകമായിട്ട് രോഗം ബാധിച്ചിരുന്നു ആ ഒരു രോഗം നമുക്ക് കാണാം വെള്ളത്തിൽ ഇത് പൊങ്ങി നിൽക്കുമ്പോൾ തന്നെ പുറത്തൊക്കെ ഇങ്ങനെ വ്രണങ്ങൾ അങ്ങനെ രോഗം ബാധിച്ച് ഒരുപാട് മീനുകൾ പോയിരുന്നു പിന്നെ അന്നത്തേക്കാൾ ഉപരി ഇന്ന് വരാൽ മത്സ്യം ഉപയോഗിക്കപ്പെടുന്ന ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് പ്രത്യേകിച്ച് സർജറി കഴിയുന്ന ആളുകൾക്കും സിസേറിയൻ കഴിയുന്ന സ്ത്രീകൾക്കൊക്കെ മുറി ഉണങ്ങാനായിട്ടൊക്കെ വരാൽ ഉപയോഗിക്കുന്നതിന് അങ്ങനെ ഭയങ്കര ഹീലിംഗ് പവർ ഉണ്ട് ഇപ്പൊ നമ്മൾ ചേർത്തല മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈവ് വരാൽ നമ്മൾ ഈ മീൻകാരുടെ പെട്ടിയിൽ വെള്ളം ഒഴിച്ച് നെറ്റിട്ടിരിക്കുന്ന 700 രൂപയൊക്കെയാണ് ആ സീസൺ അനുസരിച്ചൊക്കെ വില ഞാനിപ്പോ തൃശ്ശൂരും ജീവനുള്ള പടക്കുന്ന വരാലിനൊക്കെ 600-700 ആ റേഞ്ചാണ് വലുതിന് വിലയുള്ളത് അപ്പൊ പാണാവള്ളിയിലെ വരാലിനും പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഈ അക്വാപോണിക് സിസ്റ്റം അദ്ദേഹം ആദ്യത്തെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ബെഡ് മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ എന്താണെന്നുള്ളത് ഇത് നോക്കൂ ഇതിന്റെ വേസ്റ്റ് ആണ് ഇതിനകത്ത് ഇപ്പൊ ആൾറെഡി വിളവെടുത്ത് കഴിഞ്ഞു കുറെയൊക്കെ പിന്നെ ബാക്കിയുള്ളത് അവിടെ നിന്ന് കെളുത്തു വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് മഞ്ഞളും ചീരയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള കൃഷിയാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ വെള്ളം താഴത്തോട്ട് വരുന്ന വെള്ളം തിരിച്ച് ഈ മീൻ വളർത്തുന്ന കുളത്തിലേക്ക് പോവുകയാണ് മീൻ വളർത്തിരിക്കുന്ന കുളത്തിലെ വെള്ളമാണ് തിരിച്ച് ഇതിനകത്തേക്ക് എടുക്കുന്നത് അപ്പൊ മീനിന്റെ വേസ്റ്റുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നു മാത്രമല്ല കൊടുക്കണേ കണ്ടു അച്ഛമേ അല്ലെങ്കിൽ ഇത് വലിയ ബക്കറ്റ് എടുത്തുണ്ടോ എന്റടുത്തേക്കല്ല മോളെ വെറുക്കുമ്പോ മൊത്തം വരും ഇങ്ങനെ ക്യാമറ പിടിച്ചിരിക്കണോ അല്ല ഈ മീനിന്റെ പണിക്ക് വന്നത് നമ്മള് തിലോപ്പിയ തലക്കറി വെക്കുകയാണ് ആ തല നമ്മളിങ്ങനെ മസാലയിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് ഇളം തീയില് അവനങ്ങിരുന്ന് തിളക്കട്ടെ കഴിഞ്ഞ് നമ്മള് അച്ഛനാണ് മീൻ വെട്ടിയതല്ല അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയാൻ പോവാ മുളക് പൊടി
മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, എണ്ണ, ഇതൊക്കെ നല്ല കുഴമ്പ് പരുവമാക്കി നമ്മുടെ മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ കുഴമ്പ് പരുവത്തിലാക്കി മീനെ തേച്ച് പിടിപ്പിച്ച് നേരെ നമ്മൾ ഫ്രൈയിങ് പാനിലിട്ട് വറുത്തെടുത്ത് അത് സൂപ്പർ സ്വാദം തീർത്ത് ഒരു രക്ഷയില്ല. എന്താ സ്വാദം, നമ്മൾ കട 150 രൂപയ്ക്ക് ഇട്ട് മേലെ ചെയ്തു അടിപൊളിയാണ്. ട്രൈ ചെയ്യണം.